ഘുമാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഇങ്ങനെയൊരു സംരംഭം സംജാതമാക്കിയ ബ്രദർ ഡോക്ടർ സജി അബുദാബിയോടുള്ള ആശംസകളും അഭിനന്ദനങ്ങളും ഞാനിവിടെ അറിയിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ബൈബിൾ സംബന്ധമായ ഒരു പഠനവുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ബൈബിളിനെ സംബന്ധിച്ച് വളരെയധികം കേട്ടിട്ടുള്ളവരുണ്ട് വളരെ കുറച്ചു മാത്രം കേട്ടിട്ടുള്ളവരുണ്ട് ബൈബിൾ നന്നായി ഉപയോഗിക്കുന്നവരുണ്ട് ബൈബിളിലുള്ള സംഭവങ്ങൾ നന്നായിട്ട് അറിയുന്നവരുണ്ട് ബൈബിളിലെ നിരവധി വചനങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളവരുണ്ട് ബൈബിൾ നിരവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളവരുണ്ട് ബൈബിൾ പ്രസംഗിക്കുന്നവരുണ്ട് ബൈബിളിലെ പ്രഭാഷണം കേൾക്കുന്നവരുണ്ട് ഇതൊക്കെ നല്ലതാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബൈബിളിനെ സംബന്ധിച്ച് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത നിരവധി ആൾ ആളുകൾ സമൂഹത്തിലുള്ളതുകൊണ്ട് ബൈബിളിനെ സംബന്ധിച്ച് പൊതുവായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില പഠന പരമ്പരയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിള് ദൈവശ്വാസിയ തിരുവഴുത്താണ് എന്ന് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ബൈബിളിനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ലഭ്യമായ ആകുന്ന വലിയൊരനുഗ്രഹമാണ് ബൈബിളിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ പുതിയ നിയമത്തിൻ്റെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ വചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നാണ് അപ്പോൾ ബൈബിൾ സംബന്ധമായ ഒരു പഠനം നടത്തുന്നതും ആ പഠനം ശ്രവിക്കുന്നതും വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണെന്ന് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബൈബിൾ എന്നുള്ള പേര് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത് ഈ ബിബ്ളിയ എന്ന പദത്തിനർത്ഥം പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാമധ്യായും രണ്ടാം വാക്യത്തിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു എ ഡി പതിമൂന്നാം നൂറ്റാണ്ടോടു കൂടിയാണ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബിബ്ലിയ എന്ന ബഹുവചനം പുസ്തകം എന്ന ഏകവചനത്തിൽ പ്രയോഗിക്കപ്പെട്ട് തുടങ്ങിയത് അത് വളരെ ശരി തന്നെയാണ് അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറിയാണ് വിശുദ്ധ ബൈബിൾ കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ബൈബിളിൽ തന്നെ അതിന് ലഭിച്ചിരിക്കുന്ന നാമങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത് തിരുവെഴുത്തുകൾ എന്ന പേര് ബൈബിളിന് നൽകിയിട്ടുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം തുമത്യൂസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാമധ്യായം പതിനാലും പതിനാറും വാക്യം പത്രൂസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാമധ്യായം പതിനാറാം വാക്യം ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ തിരുവെഴുത്തുകൾ എന്ന നാമം ബൈബിളിന് നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മറക്കുന്നില്ല ആളത്വമായ വചനമാണ് കർത്താവായി യേശു ക്രിസ്തു എഴുതപ്പെട്ട വചനമാണ് വിശുദ്ധ ബൈബിൾ ജഡമെടുത്ത വചനം അതിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ വളരെ വലുതാണ് ക്രിസ്തുവിനുള്ള പേരുകൾ ജഡാവതാരമെടുത്ത വചനത്തിന് ലഭിച്ചിരിക്കുന്ന പേരുകൾ വളരെ വലുതാണ് വചനമെന്ന് തന്നെ ലോഗോസ് വചനമെന്ന് തന്നെ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെ വചനമെന്ന് വിളിച്ചിരിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വേദവാക്യങ്ങൾ അങ്ങനെ വചനമെന്ന ക്രിസ്തുവിന് വചനമെന്ന പേരുകൂടാതെ തന്നെ നിരവധി പേരുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നുണ്ട് അങ്ങനെ ആളത്തുമായ വചനത്തിന് നിരവധി നാമങ്ങൾ ബൈബിളിൽ ഉള്ളതുപോലെ തന്നെ എഴുതപ്പെട്ട വചനം അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിന് ഈ വചനത്തിന് പല പേരുകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ നാം ഓർത്ത തിരുവെഴുത്തുകൾ എന്നുള്ളത് തിരുവെഴുത്തുകൾ എന്നുള്ളത് ബൈബിളിൻ്റെ മഹിമയെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ലോകത്തിലെ മതഗ്രന്ഥമായിക്കൊള്ളട്ടെ മറ്റേത് ഗ്രന്ഥവുമായിക്കൊള്ളട്ടെ ആ ഗ്രന്ഥങ്ങളിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ തിരുവെഴുത്തുകൾ എന്ന് പറയുവാൻ ഒരിക്കലും സാധിക്കയില്ല തിരുവെഴുത്തുകൾ എന്ന പേരിന് സർവതാ യോഗ്യമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ രണ്ടാമത് ബൈബിളിന് നൽകിയിരിക്കുന്ന പേര് വിശുദ്ധ രേഖ എന്നാണ് റോമാലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് വിശുദ്ധരേഖയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തന്നെ വിശുദ്ധരേഖയാണ് അത് ബൈബിളിന് മാത്രം അവകാശപ്പെടാൻ നൽകുന്ന ഒരു പേരാണ് മൂന്നാമത് ബൈബിളിനുള്ള പേര് പുസ്തക എന്നാണ് പ്രാചീന കാലത്ത് മൃഗങ്ങളുടെ തോൽ സംസ്കരിച്ചെടുത്താണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അവ ചുരുളുകളായി സൂക്ഷിച്ചിരുന്നു അതിനാണ് പുസ്തക ചുരുൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാൽപ്പതാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നാം ആ പ്രയോഗം വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ ആ വാക്യങ്ങളിലായി പറഞ്ഞിരിക്കുന്നത് ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുടിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തക ചുരുടിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് ഈ ബൈബിളിന് പുസ്തക ചുരുൾ എന്ന പേര് ഉണ്ട് നാലാമത്തെ പേരാണ് സത്യഗ്രന്ഥം എന്നുള്ളത് ഏത് പുസ്തകത്തിനാണ് ഈ പേര് അവകാശപ്പെടാൻ കഴിയുന്നത് ഏത് പുസ്തകത്തെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ബൈബിളിനു മാത്രം യോജിക്കുന്ന പേരാണ് സത്യഗ്രന്ഥം എന്നുള്ളത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ സത്യഗ്രന്ഥം എന്നു വചനത്തെ വിളിച്ചിരിക്കുന്നതായി നാം കാണുന്നുണ്ട് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം പതിനേഴാം വാക്യത്തിൽ പിതാവിനോട് കഴിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ ശിക്ഷകന്മാരെ ശുദ്ധീകരിക്കണം എന്ന് പിതാവിനോട് പുത്രൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനം സത്യമാകുന്നു എന്നാണ് അപ്പോൾ ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ സത്യഗ്രന്ഥമാണ് ഈ സത്യഗ്രന്ഥം പറയുവാനും ഈ സത്യഗ്രന്ഥത്തിൽ ആകൃഷ്ടരായി തീരാനും ഈ സത്യഗ്രന്ഥം നെഞ്ചോടടുപ്പിച്ച് ജീവിക്കുവാനും ഈ സത്യഗ്രന്ഥം കൈകളിലേന്തി കൊണ്ടു നടക്കാനും ഒക്കെ ലഭിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ് മറ്റൊന്ന് ഈ ബൈബിളിന് ലഭിച്ചിരിക്കുന്നത് യഹോവയുടെ പുസ്തകമെന്നാണ് യശയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവയുടെ പുസ്തകം യഹോവയുടെ പുസ്തകമെന്ന് വിശുദ്ധ ബൈബിളിനെ പറയുന്നെങ്കിൽ അതത്രയോ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ഈ ലോകത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നിരവധി മതഗ്രന്ഥങ്ങളുണ്ട് ഓരോ മതത്തിനും മതഗ മതഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ആ ഗ്രന്ഥങ്ങളൊന്നും അവകാശപ്പെടുന്നില്ല അത് യഹോവിയുടെ പുസ്തകമാണെന്ന് എന്നാൽ ബൈബിളിനെ സംബന്ധിച്ച് യഹോവിയുടെ പുസ്തകമെന്ന് ബൈബിള് തന്നെ അവകാശപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആറാമത് ഈ ബൈബിളിൽ ലഭിച്ചിരിക്കുന്ന പേര് ദൈവവചനം എന്നാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവവചനമെന്ന് എപ്പേഖനം ആറാമധ്യായം പതിനേഴാം വാക്യത്തിലും യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യത്തിലും രേഖപ്പെടുത്തുമ്പോൾ പത്രൂസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അവിടെ കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നു തത്വത്തിലെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ബൈബിളിന് നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങളിലൊന്ന് ദൈവവചനം എന്നുള്ളതാണ് ദൈവവചനം അത് ഈ ബൈബിളിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് മറ്റൊന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ന പേര് ബൈബിളിനുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ റോമാലേഖനം മൂന്നാമത്തെ ആയാലും രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബൈബിളിൻ്റെ സവിശേഷതയിൽ ഒന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ഭൂമിയിലെ തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട സകല കാര്യങ്ങളും പ്രവാചകന്മാരിലൂടെ അപ്പസ്തോലന്മാരിലൂടെ അവിടുന്ന് നിയോഗിച്ച അവിടുത്തെ ദാസന്മാരിലൂടെ ദൈവം അരളി ചെയ്തിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതുകൊണ്ട് ബൈബിളിലെ ഒരു ഭാഗവും അപ്രസക്തമായ ഭാഗങ്ങളില്ല ഒരു പുസ്തകത്തിനും പ്രസക്തിയില്ല എന്ന് പറയാൻ കഴിയയില്ല ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സകല വചനങ്ങളും വളരെ ശ്രേഷ്ഠമാണ് പ്രസക്തമാണ് അത് ഒന്നും തന്നെ ഒഴിവാക്കാനായിട്ടില്ല കാരണം അത് ദൈവ വചനം ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാമങ്ങൾ ബൈബിളിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബൈബിളിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിരുവഴുത്തുകൾ വിശുദ്ധരേഖ പുസ്തക ചുരുൾ സത്യഗ്രന്ഥം യഹോവയുടെ പുസ്തകം ദൈവവചനം ദൈവത്തിൻ്റെ അതിലുള്ള പാടുകൾ തുടർന്ന് ബൈബിളിൻ്റെ വിഭജനമാണ് ബൈബിളിൻ്റെ എന്ന് പറയുമ്പോൾ ബൈബിളിനെ പൊതുവെ രണ്ടായിട്ട് നമുക്ക് തിരിച്ച് ചിന്തിക്കാം വിഭജിച്ച് ചിന്തിക്കാം അത് ഒന്ന് പഴയ നിയമവും രണ്ടാമത്തേത് പുതിയ നിയമവുമാണ് പഴയ നിയമവും പുതിയ നിയമവും ഒരു വിധത്തിൽ ഞാനതിങ്ങനെ പറയട്ടെ പഴയ നിയമം ദൈവം അവിടുത്തെ പഴയ നിയമ ജനമായ ഇസ്രയേലിനോട് ചെയ്ത നിയമം അല്ലെങ്കിൽ ഉടമ്പടിയാണെങ്കിൽ ആണെങ്കിൽ പുതിയ നിയമമെന്ന് പറയുന്നത് പുതിയ നിയമകാലത്ത് ദൈവം സ്ഥാപിച്ച ദൈവസഭയോടുള്ള ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത് അങ്ങനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ഈ ബൈബിളിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിൽ എബ്രായർ യഹൂദന്മാർ അംഗീകരിക്കുന്നത് പഴയ നിയമം മാത്രമാണ് എന്നാൽ എബ്രായരുമായി വളരെ അടുത്ത് ബന്ധമുള്ള ശമരിയർ അവർ അംഗീകരിച്ചിരിക്കുന്നത് അവർക്കുള്ളത് പഞ്ചഗ്രന്ഥം മാത്രമാണ് മോശയുടെ പഞ്ചഗ്രന്ഥം പഞ്ചഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ച് ഗ്രന്ഥങ്ങളാണ് അത് ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം ഈ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളാണ് ശമരിയർക്ക് ഉള്ളത് ശമരിയരുടെ ബൈബിളായിട്ടുള്ളത് എന്നാൽ ക്രൈസ്തവർ അംഗീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സഭ അംഗീകരിച്ചിരിക്കുന്നത് പഴയ പുതിയ നിയമങ്ങളടങ്ങുന്ന ബൈബിളാണ് അവർ പഴയ നിയമവും അംഗീകരിക്കുന്നുണ്ട് പുതിയ നിയമവും അംഗീകരിക്കുന്നുണ്ട് ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന ബൈബിൾ മുഴുവൻ ക്രൈസ്തവ സഭ അംഗീകരിച്ചിട്ടുള്ളതാണ് അത് നാം പ്രത്യേകം ഓർക്കണം പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ പഴയ നിയമത്തെ എബ്രായ ബൈബിളിൽ മൂന്നായി വിഷയത്തോടുള്ള ബന്ധത്തിൽ തിരിച്ചിട്ടുണ്ട് എന്താണ് ആ മൂന്ന് വിഭജനം ഒന്നാമത്തേത് ന്യായപ്രമാണമാണ് എബ്രായ വാക്കതിന് തോറ എന്നാണ് തോറ ന്യായ പ്രമാണം അത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്പം മുമ്പ് ഓർപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ അടങ്ങുന്ന ആ സമൂഹത്തെയാണ് പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് അപ്പോൾ പഴയ നിയമത്തെ നാം മൂന്നായി വിഭജിക്കുമ്പോൾ ഒന്ന് തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം രണ്ടാമത്തെ വിഭജനം പ്രവാചകന്മാർ നെവീം എന്നാണ് നെവീം പ്രവാചകന്മാർ ചുരുക്കത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ മൂന്നാമത്തേത് എഴുത്തുകൾ അതിന് കെത്തുവീം എന്നാണ് കെത്തുവീം എന്നാണ് എബ്രായ വാക്ക് എഴുത്തുകൾ ആ എഴുത്തുകളിൽ യോബ് വരും സങ്കീർത്തനം വരും സദൃശ്യവാക്യം വരും സഭാപ്രസംഗി ഇതെല്ലാം ആ എഴുത്തുകളിൽ വരുന്നതാണ് അങ്ങനെ പഴയ നിയമത്തെ ന്യായപ്രമാണമെന്നും പ്രവാചകന്മാരെന്നും എഴുത്തുകളെന്നും മൂന്നായി തിരിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ മൂന്ന് വിഭജനങ്ങളെക്കുറിച്ച് ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മോശയും പ്രവാചക ന്യായപ്രമാണ പുസ്തകവും പുസ്തകത്തിലും മനുഷ്യൻ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്നാണ് അപ്പോൾ പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളെ ന്യായപ്രമാണമെന്നും പ്രവാചകന്മാരെന്നും എഴുത്തുകളെന്നും മൂന്നായി തിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ലൂക്കോസുവിശേഷം ഇരുപത്തിനാലാം അധ്യായ നാൽപ്പത്തിനാലാം വാക്യത്തിൽ ആ വിഭജനത്തെക്കുറിച്ച് പറയുന്നത് ന്യായ പ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലും ഇങ്ങനെയുള്ള വിഭജനം നമുക്ക് കാണാൻ കഴിയും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം പഴയ നിയമം വാഗ്ദത്വവും പുതിയ നിയമം അതിൻ്റെ നിറവേറരുമാണ് അതെത്രയോ ശരിയായ കാര്യമാണ് പഴയ നിയമം വാഗ്ദത്വവും പുതിയ നിയമം ആ വാഗ്ദത്വത്തിൻ്റെ നിറവേറിലുമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിനും നാല് വിഭജനമാണ് നാല് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് നാല് സുവിശേഷങ്ങളാണ് മറ്റൊന്ന് അപ്പസ്തോല പ്രവർത്തികൾ വേറൊന്ന് ലേഖനങ്ങൾ മറ്റൊന്ന് വെളിപ്പാട് പുസ്തകമാണ് ഈ നാല് വിഭജനത്തിൽ അടങ്ങിയിരിക്കുന്ന പുസ്തകത്തെ നമുക്കിങ്ങനെ പറയാം ഒന്നാമത്തേത് ചരിത്രമാണ് ഏതൊക്കെയാണ് ചരിത്രത്തിൽ പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മുതൽ വിശുദ്ധ യോഗന്യാൻ്റെ സുവിശേഷം വരെയും അപസ്തോല പ്രവൃത്തികളുമാണ് ചരിത്രം എന്ന് ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നത് രണ്ടാമത് ലേഖനങ്ങളാണ് ലേഖനങ്ങൾ പൊതുവെ ഇരുപത്തി ഒന്നാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളെന്ന് പറയുന്നത് റോമാലേഖനം മുതൽ യൂതായിയുടെ ലേഖനം വരെയാണ് ഇരുപത്തൊന്ന് ലേഖനങ്ങൾ ഏറ്റവും ഒടുവിൽ അത് ഉപദേശമാണ് ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകം പ്രവചനവുമാണ് അങ്ങനെ ചരിത്രം എഴുത്തുകൾ പ്രവചനം ഇങ്ങനെ മൂന്നായി പുതിയ നിയമത്തെ വിഭജിക്കുമ്പോൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് പുസ്തകങ്ങളും അപ്പൊ പ്രവൃത്തികളും ചരിത്രത്തിൽ ഉൾപ്പെടുകയാണ് തുടർന്ന് റോമാലേഖനം മുതൽ യൂതായുടെ ലേഖനം വരെയുള്ള ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ അത് ഉപദേശമാണ് ഏറ്റവും ഒടുവിലായി വെളിപ്പാട് പുസ്തകം അത് പ്രവചനമാണ് അങ്ങനെ ചരിത്രം ഉപദേശം പ്രവചനം എന്ന വിധത്തിൽ പുതിയ നിയമത്തെ നമുക്ക് മൂന്നായി തിരികെ തിരിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ബൈബിളിൻ്റെ ഭാഷകൾ പലരും ചോദിക്കാറുണ്ട് ഈ ബൈബിൾ ഏതൊക്കെ ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് എത്രയോ ഭാഷകളിൽ ഈ ബൈബിള് വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തോടടുത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിലധികമോ രണ്ടായിരത്തോടടുത്തോ വരുന്ന സംഖ്യ അതിനെ നമുക്ക് മറുപടിയായി കണ്ടുപിടിക്കാൻ കഴിയും ഇത്രയും വിവർത്തനം ഇത്രയും ഭാഷകളിൽ ചില സ്ഥലങ്ങളിൽ ആദിവാസികളുടെ ഭാഷയ്ക്ക് ലിപി കണ്ടുപിടിച്ചിട്ട് അവരുടെ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്നു എന്നുള്ളത് എത്രയോ സാഹസികമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി അർപ്പണബോധമുള്ള ആൾക്കാരുണ്ട് അതൊക്കെ നമ്മെ വാസ്തവത്തിൽ വളരെ സന്തോഷിപ്പിക്കേണ്ട വസ്തുതകളാണ് അങ്ങനെ ബൈബിള് ബൈബിളിൻ്റെ ഭാഷകൾ പല ഭാഷകളിൽ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബൈബിളിനൊരു മൂല ഭാഷയുണ്ട് ആദ്യം എഴുതിയിരിക്കുന്ന ഭാഷ ഇന്ന് പല ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തുവെങ്കിലും ബൈബിളിന് മൂലഭാഷകളുണ്ട് അത് പ്രധാനമായി എബ്രായ ഭാഷ അരാമ്യ ഭാഷ ഗ്രീക്ക് ഭാഷയാണ് യബ്രായ ഭാഷയും അരാമ്യ ഭാഷയും ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമ പഴയ നിയമ എഴുത്തുകളിലാണ് പഴയ നിയമ എഴുത്തുകളിലാണ് പഴയ നിയമത്തിൽ സിംഹഭാഗവും എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഒരു ചെറിയ ഭാഗം അതായത് യസ്ര നെഹമിയാവിലെ ചില പ്രയോഗങ്ങൾ എരമിയ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ ദാനിയൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ ഇതെല്ലാം പരിശോധിച്ചാൽ അവിടെ അരാമ്യ ഭാഷയും ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും അങ്ങനെ പഴയ നിയമത്തിൽ പ്രധാനമായി എബ്രായ ഭാഷ സുമുഖഭാഗത്ത് ഉപയോഗിച്ചിരിക്കുമ്പോൾ അരാമ്യ ഭാഷ ചുരുക്കം ചുരുക്കൻചില ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ പുതിയ നിയമത്തിലെ മൂലഭാഷയെന്ന് പറയുന്നത് ഗ്രീക്കാണ് അപ്പോൾ പുതിയ നിയമം മുഴുവനും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നാം ആ ഭാഷകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമം എബ്രായ ഭാഷയിൽ ഭൂരിപക്ഷവും കുറച്ച് ഭാഗം അരാമ്യ ഭാഷയിലും എഴുതിയപ്പോൾ പുതി നിയമം മുഴുവനായിട്ട് ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബൈബിളിനെ സംബന്ധിച്ചുള്ള ഈ പാഠം ഇങ്ങനെ കൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ സന്തോഷമായിരിക്കുന്നു എന്നും ഞങ്ങൾ കരുതുകയാണ് തുടർന്നും നിങ്ങൾ കേട്ടുകൊള്ളുക ബൈബിളിൻ്റെ എഴുത്തുകാർ എഴുതിയ കാലം ബൈബിളിൻ്റെ എഴുത്തുകാർ ആരൊക്കെയാണ് എങ്ങനെയുള്ളവരാണ് ബൈബിള് ഏത് കാലഘട്ടത്തിലാണ് എത്ര കാലം കൊണ്ടാണ് എഴുതിയത് ഇതൊക്കെ സ്വാഭാവികമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊവായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ബൈബിൾ എഴുതിയ കാലത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം പറയുന്നത് ബി സി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഏ ഡൂറിനും ഇടയ്ക്കാണ് ഈ ബൈബിള് എഴുതി തീർത്തത് എന്നാണ് പറയുന്നത് ബി സി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും എ ഡി നൂറിനും ഇടയ്ക്കുള്ള ആയിരത്തി അറുനൂറ് വർഷങ്ങളുടെ നീണ്ട കാലയളവിനുള്ളിലാണ് ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാനതൊന്നുകൂടെ പറയാം ആയിരത്തി ബി സി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും എ ഡി നൂറിനും ഇടയ്ക്കുള്ള ആയിരത്തി അറുനൂറ് വർഷങ്ങളുടെ നീണ്ട കാലയളവിലാണ് ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ എത്ര പേരാണ് ഈ ബൈബിളിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് ബൈബിളിലെ എഴുത്തുകാരെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവകൽപ്പനയാൽ ഏതാണ്ട് നാൽപ്പതോളം മനുഷ്യർ നിയോഗം പ്രാപിച്ച് രേഖപ്പെടുത്തിയതാണ് വിശുദ്ധ ബൈബിള് നോക്കണം ദൈവകൽപ്പനയാൽ നാൽപ്പതോളം മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ട് രേഖപ്പെടുത്തിയതത്രേ ഈ വിശുദ്ധ ബൈബിള് ഇനി എഴുത്തുകാരെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ എഴുത്തുകാർ വിഭിന്നരാണ് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിച്ചവരാണ് വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ എഴുത്തുകാരെല്ലാം തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ വ്യത്യസ്ത നിലകളിൽ ജീവിച്ചവരായിരുന്നു ഈ എഴുത്തുകാർ എല്ലാവരും തന്നെ അത് നാം പ്രത്യേകിച്ച് ഓർക്കണം അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത അറിവുകളിൽ ഉള്ളവരെ ഈ നാൽപ്പതിലധികം എഴുത്തുകാർ ഈ പുസ്തക രചനയിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മെ വാസ്തവത്തിൽ അത്ഭുത പരതന്ത്രരാക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് ഇരിക്കുന്നത് നാൽപ്പതിലധികം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട് ഇനി ഇവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നും കൂടെ നമുക്ക് നോക്കാം ഒന്ന് രാജാക്കന്മാർ ആയിരുന്നു കുറച്ചുപേർ രാജാക്കന്മാർ ശലോമോനും എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ രാജാക്കന്മാരായിരുന്നു രണ്ടാമത് ഭരണതന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു ഈ ഭരണതന്ത്രജ്ഞന്മാരുടെ ഗണത്തിൽ പെടുന്നതാണ് ദാനിയയിലും നഗമ്യയാവും അപ്പോൾ ദാനിയയിലും നഗമ്യാവും ഭരണതന്ത്രജ്ഞന്മാരായിരുന്നു അവർ ഈ എഴുത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് പുരോഹിതന്മാർ ഈ എഴുത്തിൽ വന്ന് വന്നു ചേർന്നിട്ടുണ്ട് യസ്രാ ഒരു പുരോഹിതനായിരുന്നു അങ്ങനെ പുരോഹിതന്മാരായ പലരും അവരെല്ലാവരും തന്നെ ഈ എഴുത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടാതെ ആട്ടിടയന്മാർ ഈ എഴുത്തിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ട് ആട്ടിടയന്മാർ ആ മൂസനെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ ആട്ടിടയനായാണ് എന്ന് അവൻ തന്നെ പറയുന്നതായി ഞാനൊരു പ്രവാചകനും പ്രവാചക ശിഷ്യനുമല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അയാൾ സമ്മതിക്കുന്നു ഞാൻ കാട്ടത്തി പഴം പെറുക്കി നടക്കുന്നവനെന്നു മാത്രമല്ല ഞാൻ ഞാനൊരാട്ടിടയനും കൂടിയാണെന്ന് അവിടെ കാണാൻ കഴിയുന്നു ദാവീദും ഇതും ഒരാട്ടിടയനായിരുന്നു രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് വീണ്ടും നാം ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജ്ഞാനികളുണ്ട് ജ്ഞാനികൾ ജ്ഞാനികളിൽ ഒരാളാണ് അപ്പോസ്തവനായ പൗലോസ് അപ്പോസ്തവനായ പൗലോസിനെ നോക്കിക്കൊണ്ട് വിസ്താര സമയത്ത് ഫെസ്തോസ് ഇങ്ങനെയാണ് പൗലോസെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്നാണ് അതുപോലെ ജ്ഞാനമുണ്ടായിരുന്ന മനുഷ്യനാണ് ഈ പൗലോസ് എന്ന് കാണാം അപ്പം ജ്ഞാനികൾ ഇതിനകത്തുണ്ടായിരുന്നു മറ്റൊന്ന് ചുങ്കക്കാരുണ്ടായിരുന്നു ഈ ചുങ്കം പിരിച്ച് നടക്കുന്ന ആൾക്കാർ അവർ റോമ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ് പക്ഷേ ഇവരെ ജനം വെറുത്തിരുന്നു കാരണം ഇവർ കൊള്ള ആണ് ജനത്തോ കൊള്ളയാ ജനത്തോട് നടത്തിക്കൊണ്ടിരുന്നത് ഗവണ്മെന്റ് വെച്ചിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുമായിരുന്നു അങ്ങനെ ഈടാക്കുന്ന കൂടുതൽ ഭാഗം അവൻ്റെ ആ ചുങ്കക്കാരൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ തലത്തിലുള്ള ഒരു ജോലിയാണ് ചുങ്കക്കാരൻ്റെ ജോലി എന്നുവരിയിലും ലോകം മനുഷ്യരെ ആ കാലത്തുള്ള മനുഷ്യരെ അവരെ പുച്ഛിച്ചിരുന്നു അവരെ വെറുത്തിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ചുങ്കക്കാരിൽപ്പെട്ട ഒരാളാണ് മത്തായി മത്തായി എഴുതിയ സുവിശേഷം നാം വായിക്കുന്നുണ്ട് തുടർന്ന് യോദ്ധാക്കൾ ഇതിലെഴുതിയിട്ടുണ്ട് യോധാക്കൾ ആരാണ് ഒരു യോധാവ് യോശുവ ഒരു യോദ്ധാവാണ് ആ യോദ്ധാവായ യോശുവ ഈ കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ബൈബിളിൻ്റെ ഒരു എഴുത്തുകാരനാണ് കൂടാതെ പ്രവാചകന്മാരും വൈദ്യനും തുടങ്ങിയവർ ഇതിൽ സംബന്ധിച്ചിരുന്നു ആ വൈദ്യൻ ഡോക്ടർ എന്നാണ് ഡോക്ടറെന്ന് ഉദ്ദേശിക്കുന്നത് ലൂക്കോസാണ് ലൂക്കോസ് പത്രൂസ് പൗലൂസിൻ്റെ സന്തത സഹചാരിയായിരുന്നു പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ ഫിലിപ്പ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിൻ്റെ സഹപ്രവർത്തകനായ ഈ ലൂക്കോസ് പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം പൗലൂസിന് വേണ്ടി വളരെ അധ്വാനിച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് അപ്പോസ്തോല പ്രവൃത്തികളും മറ്റൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവുമാണ് അപ്പോൾ ഡോക്ടർ വൈദ്യന്മാർ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തരായിരിക്കുന്ന ആൾക്കാരാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം മറ്റൊന്ന് എഴുതിയ സ്ഥലങ്ങളും വ്യത്യസ്തതയുള്ളതായിരുന്നു എഴുതിയ ആൾക്കാർ വ്യത്യസ്തരായിരുന്നുവെന്ന് മാത്രമല്ല എഴുതിയ സ്ഥലങ്ങളും വ്യത്യസ്തമായിരുന്നു അതിന് ഒരു കാര്യം പറഞ്ഞാൽ ആദ്യത്തെ എഴുത്തുകാരൻ മരിച്ചു കഴിഞ്ഞാണ് ഉടുവലത്തെ എഴുത്തുകാരൻ ജനിച്ചത് തന്നെ അഥവാ മോശയുടെ മരണം കഴിഞ്ഞാൽ എത്രയോ നാൾ കഴിഞ്ഞാൽ ഉടുവലത്തെ എഴുത്തുകാരനായ യോഗന്നാനപ്പുസ്തോലൻ ജനിച്ചത് അപ്പോൾ അതിന് വലിയ അന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നാൽപ്പതിലധികം എഴുത്തുകാർ വിവിധ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ഇരുന്നുകൊണ്ട് ഇത് എഴുതിയിരിക്കുന്നത് ഇനിയും എഴുതിയ സ്ഥലങ്ങളും വ്യത്യസ്തതയുള്ളതായിരുന്നു അത് ഞാൻ ഓർപ്പിച്ചു എഴുതിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയായി എഴുതിയത് ഒന്ന് സീനായും മരുഭൂമിയിൽ വെച്ച് അദ്ദേഹം ഈ പുസ്തകം എഴുതി മറ്റൊന്ന് അറേബ്യയിലെ കുന്നു കുന്നുകളിൽ ഇരുന്ന് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് ഫലസ്തീനിൽ ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് മറ്റൊന്ന് പേർഷ്യൻ തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് ബാബിലൂണിലെ കേബാർ നദീതീരത്തിരുന്നു കൊണ്ട് ഇതിൻ്റെ എഴുത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് അത് ദാനിയിലുമൊക്കെയാണ് എന്ന് നമുക്കറിയാം അതുപോലെ ഏകസ്കയിലും ഒക്കെ ആ പട്ടികയിൽപ്പെടും പിന്നെ റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പത്മോസ് പത്മോസ്തീപില് ഓ പത്മോസ് പത്മോസ്തീപിൽ വയോധികനായ യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ്തീപിൽ കടക്കുമ്പോഴും ഈ ബൈബിളിൻ്റെ ആ മഹത്വം അവിടെയും വെളിപ്പെടാൻ കഴിയും കാണുന്നുണ്ട് അവിടെ കടന്നുകൊണ്ട് ആ ദ്വീപ സമൂഹത്തിൽ കടന്നുകൊണ്ട് ദ്വീപിൽ കടന്നുകൊണ്ട് യോഹന്നനപ്പു സ്തോലൻ ഇത് ഈ ബൈബിൾ എഴുതി ബൈബിളിൻ്റെ ഭാഗങ്ങൾ എഴുതി എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തരായ ജനങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയ പുസ്തകമാണ് ബൈബിൾ ദൈവത്തിന് സ്തോത്രം